കൊയത്തൂർ ട്രെയിൻ തീവെപ്പിനിടെ മരിച്ച റഹ്മത്ത് നൌഫീഖ് എന്നിവരുടെ വീട് മുഖ്യമന്ത്രി സന്ദർശിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. എൻ കെ ഷിജു അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. ഷിജു, മുഖ്യമന്ത്രിക്കൊപ്പം ആരൊക്കെയുണ്ട്, എത്ര സമയം അദ്ദേഹം ഇവിടെ ചെലവഴിക്കും, എന്തൊക്കെയാണ് മറ്റു വിശദാംശം? ജൂലിയറ്റ്, ഇപ്പോൾ മുഖ്യമന്ത്രി സന്ദർശനം പൂർത്തിയാക്കി മടങ്ങാനിരിക്കുകയാണ്. റഹ്മത്തിന്റെ മട്ടന്നൂരിൽ ഉള്ള റഹ്മത്തിന്റെ വീട്ടിലാണ് മുഖ്യമന്ത്രി ഉള്ളത്. മുഖ്യമന്ത്രിയോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ അടക്കമുള്ളവരുണ്ട്, സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ, കണ്ണൂർ ജില്ലാ കളക്ടർ എന്നിവരെല്ലാം ഉണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം കൂടി ഇപ്പോൾ ഈ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ആശ്വാസ ധനസഹായം ഇപ്പോൾ ഏൽപ്പിക്കുന്നു. 5 ലക്ഷം രൂപയാണ് ആ കുടുംബത്തിന് കൈമാറുന്നത്. ഇപ്പോൾ ആ മുഖ്യമന്ത്രി ബന്ധുക്കളെ കണ്ട്, വീടിനകത്തേക്ക് കയറി ബന്ധുക്കളെ കണ്ട് ആശ്വസിപ്പിക്കുകയാണ്. റഹ്മത്തിന്റെ വീടിന് പുറമെ ഇതിന് സമീപത്തുള്ള നൌഫീഖിന്റെ വീട്ടിൽ കൂടി മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിക്കും. ഒപ്പം തന്നെ ഈ അപകടത്തിൽ കാലിന് പരിക്കേറ്റ റാസിഖ്, ഇവരുടെ ബന്ധു ഇവിടെയുണ്ട്, റാസിഖിൽ നിന്നും മുഖ്യമന്ത്രി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ സന്ദർശനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി മടങ്ങും. ഉന്നത പോലെ ഈ കേസ് അന്വേഷിക്കുന്ന എ ഡി ജി പി അടക്കമുള്ളവർ, എം ആർ അജിത് കുമാർ അടക്കമുള്ളവരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരിൽ നിന്നും മുഖ്യമന്ത്രി അന്വേഷണ പുരോഗതി ഉൾപ്പെടെയുള്ളവ ചോദിച്ചു മനസ്സിലാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി മുഖ്യമന്ത്രി അടുത്ത വീട്ടിലേക്ക് പോകും. 2 വീടുകളാണ് മട്ടന്നൂരിൽ ഈ മരിച്ചവരുടേതായി ഉള്ളത്. ആ 2 സ്ഥലങ്ങളിലും മുഖ്യമന്ത്രിയുടെ സന്ദർശനമുണ്ടാകും. അതിനുശേഷം അദ്ദേഹം മടങ്ങുകയാണ് ചെയ്യുക. സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ആശ്വാസ ധനസഹായം ഇവിടെ വെച്ച് കളക്ടർ കുടുംബാംഗങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. സന്ദർശനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂലിയറ്റ്, എലത്തൂർ ട്രെയിൻ തീവെപ്പിനിടെ മരിച്ച റഹ്മത്തിന്റെയും നൌഫീഖ് എന്നിവരുടെ വീടുകൾ മുഖ്യമന്ത്രി സന്ദർശിക്കുകയാണ്. ഇപ്പോൾ റഹ്മത്തിന്റെ വീട്ടിലാണ് മുഖ്യമന്ത്രി ഉള്ളത്. റഹ്മത്തിന്റെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എൻ കെ ഷിജുവാണ് വിവരങ്ങൾ നൽകിയത്.